നമസ്കാരം. തുഞ്ചൻ മിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിരഞ്ജന്റെ കുടുംബത്തിന് സർക്കാർ സഹായം കൈമാറി. മന്ത്രി അനിൽകുമാർ വീട്ടിലെത്തിയാണ് 50 ലക്ഷം രൂപ നൽകിയത്. തിരുനാവായിൽ മാമാങ്ക മഹോത്സവം തുടങ്ങി. അങ്കവാൾ പ്രയാണം നടന്നു. അനധികൃത വയൽ നികത്തലിനെതിരെ കർശന നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി. മണലെടുപ്പിന് അനുമതി വേണമെന്നും ആവശ്യം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് രക്തം ദാനം നൽകി DYFI പ്രവർത്തകർ മാതൃകയായി. വിശദമായ വാർത്തകളിലേക്ക്. പത്താൻകോട്ട് ഭീകരാക്രമണത്തിനിടെ കൊല്ലപ്പെട്ട നിരഞ്ജന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം കൈമാറി. 50 ലക്ഷം രൂപയാണ് മന്ത്രി AP അനിൽകുമാർ കൈമാറിയത്. പത്താൻകോട്ട് ഭീകരാക്രമണത്തിനിടെ ജീവൻ നഷ്ടമായ നിരഞ്ജൻ കുമാറിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി. മലപ്പുറം പുലാമന്തോളിലുള്ള നിരഞ്ജന്റെ ഭാര്യ വീട്ടിലെത്തി. മന്ത്രി AP അനിൽകുമാറാണ് 50 ലക്ഷം രൂപയുടെ ധനസഹായം കൈമാറിയത്. നിരഞ്ജന്റെ ഭാര്യ രാധികയ്ക്കും മകൾ വിസ്മയയ്ക്കും 25 ലക്ഷം രൂപ വീതമാണ് സർക്കാർ അനുവദിച്ചത്. പെരിന്തൽമണ്ണയിലെ ജനറൽ ആശുപത്രിയിൽ രാധികയെ ഡെന്റൽ സർജനായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിരഞ്ജന മകൾ വിസ്മയയുടെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവുകളും സർക്കാർ വഹിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പാലക്കാട് മൈതാനത്തിനും എലുമ്പലാശ്ശേരി ITIക്കും നിരഞ്ജന്റെ പേര് നൽകും. പാലക്കാട് കളക്ടർ P മേരിക്കുട്ടിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. പുലാവന്തോളിലെ വീട്ടിൽ മാതാപിതാക്കൾക്കൊപ്പമാണ് രാധികയും വിസ്മയയും ഇപ്പോൾ ഉള്ളത്. തിരുനാവായ മാമാങ്ക മഹോത്സവത്തിന് തുടക്കമായി. അങ്കവാൾ പ്രയാണം നടന്നു. പുതുചരിത്രം കുറിച്ചാണ് അങ്കവാൾ പ്രയാണം നടന്നത്. DTPCയും തിരുനാവായ ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് മാമാങ്ക മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് അങ്കവാൾ പ്രയാണം നടന്നത്. അങ്ങാടിപ്പുറത്തു നിന്നും വള്ളുവനാട് വലിയ രാജ, ബാനുണ്ണിരാജ എന്ന കുഞ്ഞുണ്ണിരാജ അങ്കവാൾ തിരൂർ RDO ഡോക്ടർ അരുണിന് കൈമാറി. തുടർന്ന് പ്രയാണം ആരംഭിച്ചു. ഇത്തവണ അങ്കവാൾ പ്രയാണം ഒരു പുതുചരിത്രവും കുറിച്ചു. നൂറ്റാണ്ടുകളുടെ വൈരം മറന്ന അങ്കവാൾ പ്രയാണത്തിന് കോട്ടക്കൽ സാമൂതിരി കോവിലകത്ത് സ്വീകരണം നൽകി. നിരവധി പേർ ചടങ്ങിന് സാക്ഷിയായി. വൈകിട്ട് 5 മണിയോടെ പ്രയാണം തിരുനാവായയിൽ സമാപിച്ചു. പഞ്ചായത്തിലെ മുതിർന്ന അംഗം T അബുഹാജി ചങ്ങമ്പള്ളി ഉമ്മർ ഗുരുക്കളിൽ നിന്ന് അങ്കവാൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗം ആനി ഗോഡ്ലിഫ, T വലായുധൻ ചിറക്കൽ ഉമ്മർ, ഹനീഫ ഗുരുക്കൽ എടപ്പാൾ, സതീശൻ കളിച്ചാത്ത, MPA ലത്തീഫ, മുളയ്ക്കൽ മുഹമ്മദ് അലി, KP അലവി എന്നിവർ സംസാരിച്ചു. മാമാങ്ക മഹോത്സവത്തിന്റെ ഭാഗമായി 13 സമൂഹ സ്മാരക സന്ദർശനം നടത്തും. തിരുനാവായ റിയോക്കോയുടെ കൂടി സഹകരണത്തോടെയാണ് അങ്കവാൾ പ്രയാണം നടത്തുന്നത്. കളരിപ്പയറ്റ് പ്രദർശനവും ശ്രദ്ധേയമായി. നവോത്ഥാനം പൂർത്തിയാകണമെങ്കിൽ ഇതര മതങ്ങളെക്കുറിച്ച് പഠനം വേണമെന്ന് എഴുത്തുകാരൻ P സുരേന്ദ്രൻ പറഞ്ഞു. തിരൂർ ജയം ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരൂർ ജയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 34th വാർഷികാഘോഷം വിപുലമായാണ് നടന്നത്. വാർഷികാഘോഷം P സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മറ്റു മതങ്ങളെക്കുറിച്ചുള്ള പഠനത്തിലൂടെ മാത്രമേ നവോത്ഥാനം പൂർത്തിയാക്കാനാകൂ എന്ന് P സുരേന്ദ്രൻ പറഞ്ഞു. ചടങ്ങിൽ M അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ M മുഹമ്മദ് കുട്ടി, VP സൈദലവി, VP ഉമ്മർ, K നൌഷാദ് അലി, K അഷ്റഫ് എന്നിവർ സംസാരിച്ചു. അഭയം ഡയാലിസിസ് സെന്ററിലേക്ക് വിദ്യാർത്ഥികളുടെ സംഭാവന അഭയം പ്രസിഡന്റ് ചെറിയമുണ്ടം അബ്ദുൾ ഹമീദ് മദനി ഏറ്റുവാങ്ങി. ജോസഫി ജോളി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ വിവിധ അവാർഡുകൾ നേടിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറി. സ്നേഹതീരം അന്തേവാസികൾ ചടങ്ങിന് സവിശേഷ സാന്നിധ്യമായി. മധുസൂദനൻ സ്വാഗതവും താഹ ജമാൽ നന്ദിയും പറഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ മതത്തിന്റെ വിശ്വാസം, അതിന്റെ പ്രമാണങ്ങൾ ഒന്നും തന്നെ ഇനി പൊതുസമൂഹത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ട കാര്യമില്ല. ഒരു മതസ്ഥരും അങ്ങനെ മാറ്റിവെക്കേണ്ട കാര്യമില്ല. മുഹമ്മദ് നബിയെ കുറിച്ചും വിശുദ്ധ ഖുർആനൊക്കെ കുറിച്ചുമുള്ള ധാരാളം സെമിനാറുകളിൽ എന്നെ വിളിക്കും. ഹിന്ദു സമുദായത്തിൽ പറന്നു വളർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കുട്ടിക്കാലത്ത് ഒന്നും തന്നെ പ്രവാചകനെ കുറിച്ചോ വിശുദ്ധ ഖുർആനെ കുറിച്ചോ ഇസ്ലാമിന്റെ ദൈവശാസ്ത്രത്തെ കുറിച്ചോ ഒന്നും തന്നെ എനിക്കറിയാനുള്ള യാതൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് പഠിക്കുകയാണ്.
പഠിക്കാതിരിക്കാൻ നിർത്തിയില്ല. കാരണം എന്റെ അയൽപ്പക്കത്തെ താമസിക്കുന്നത് ഒരു മുസൽമാനാണെങ്കിൽ, എന്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരു ക്രിസ്തീയ സഹോദരനാണെങ്കിൽ, തീർച്ചയായിട്ടും അവരുടെ വിശ്വാസ സംഹിതകളെ കുറിച്ച് കൂടി മനസ്സിലാക്കാതെ അവരുമായിട്ട് സംവാദം സാധ്യമല്ല. തിരൂർ YMCA ആഭിമുഖ്യത്തിൽ അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. തിരൂർ GMUP സ്കൂളിലാണ് പരിപാടി നടന്നത്. തിരൂർ YMCA ആഭിമുഖ്യത്തിലാണ് അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായാണ് 5 ഭാഗങ്ങളിലായി മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ 500+ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ചിത്രരചനാ മത്സരം തിരൂർ CI മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് S ദാനം അധ്യക്ഷത വഹിച്ചു. പ്രദീപ് അയ്യോളി, J അനിൽകുമാർ, സനൽകുമാർ, MI ഐസക്ക, ബേബി മോൻ NS, MI ജേക്കബ് സേവ്യർ ചിത്രകൂടം, തമ്പി പോൾ, NP ജോൺ, ഷാജി ജോർജ് എന്നിവർ സംസാരിച്ചു. മനോജ് ജോസ് സ്വാഗതവും ബേബി തോമസ് നന്ദിയും പറഞ്ഞു. എല്ലാ വർഷവും ഇതുപോലുള്ള ചിത്രരചനാ മത്സരങ്ങൾ YMCA നടത്തുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ മേഖലയിലുള്ള കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കുന്നതിന് എല്ലാ വർഷവും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന അവരെ അനുമോദിക്കാൻ വേണ്ടി ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് എല്ലാ തരത്തിലുള്ള കലകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രോത്സാഹനം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. കാടാമ്പുഴ അവിസന്ന മർമ്മകളരി പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മാറാക്കര മഹോത്സവം ഞായറാഴ്ച നടക്കും. കലാപരിപാടികളും അരങ്ങേറും. കാടാമ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അവിസന്ന മർമ്മ കളരി പഠന കേന്ദ്രത്തിന്റെ 10th വാർഷികാഘോഷമാണ് മാറാക്കര മഹോത്സവമായി ആഘോഷിക്കുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി ഒറ്റമൂലി പഠന ക്ലാസ്, വിഷവൈദ്യം, അടുക്കള വൈദ്യം, സ്നേക് ഷോ, മർമ്മ സംശയങ്ങളും മറുപടിയും തുടങ്ങിയ പഠന സ്റ്റാളുകൾ, സൗജന്യ ചികിത്സാ ക്യാമ്പ് എന്നിവ നടന്നു. February 1 ആരംഭിച്ച സന്ദേശയാത്രകളും ശ്രദ്ധേയമായി. മാറാക്കര മഹോത്സവം ഞായറാഴ്ച കാലത്ത് 9:30 കാടാമ്പുഴ AC നിരപ്പിൽ അബ്ദുസമദ് സമദാനി MLA ഉദ്ഘാടനം ചെയ്യുമെന്ന ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തുടർന്ന് വൈകിട്ട് 4 പ്രമുഖർ പങ്കെടുക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും. കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുക. 5:30 കലാകായിക സമാഗമം നടക്കും. പരിപാടി മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് V മധുസൂദനൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ AP മൊയ്തീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനാകും. പരിപാടിയുടെ ഭാഗമായി കളരി, കരാട്ടെ, തൈക്കോണ്ടോ, കുംഫു പ്രദർശനം, സോപാന സംഗീതം, കവിയരങ്ങ്, മാപ്പിളപ്പാട്ട്, കോൽക്കളി, മാജിക് ഷോ, കോമഡി ഷോ തുടങ്ങിയ അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ C മൂസ ഗുരുക്കൽ കാടാമ്പുഴ, അലവി സെൻസായി തിരൂർ, കൃഷ്ണദാസ് ഗുരുക്കൽ വിളയിൽ, റഷീദ് ഗുരുക്കൽ തുവക്കാട, സെയ്ദ് സാദിഖ് എന്നിവർ സംബന്ധിച്ചു. കലാ സാംസ്കാരിക രംഗത്തുള്ള, കായിക രംഗത്തുള്ള എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളെയും കണ്ടെത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും അവർക്ക് വേദികൾ കൊടുക്കുകയും അവർ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ ഞങ്ങൾ വളരെയധികം പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാ വർഷവും 10th 10th ഈ പ്രാവശ്യം കൊണ്ടാടുന്നത്. ഈ പ്രാവശ്യത്തിൽ 1st മുതൽ, ഈ February 1 മുതൽ ഞങ്ങൾ ഗുരുദർശന യാത്ര ഒരു പദ്ധതി തുടങ്ങുമ്പോൾ ആദ്യമായി ഗുരുനാഥന്മാരുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ള ഒരു പഠനമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ക്ലാസ്സിലെ പഠനം. മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയുക, നമ്മുടെ ഗുരുക്കന്മാരെ തിരിച്ചറിയുക, അവരെ ആദരിക്കുക, ബഹുമാനിക്കുക, അവരെയൊക്കെ നമ്മൾ പിന്നെ എല്ലാ നിലക്കും അവരുടെ ഗുരുത്വം സമ്പാദിക്കുക എന്ന പഠനത്തിൻ്റെ മുഖ്യ അജണ്ടയായതുകൊണ്ട് തന്നെ 1st ആദ്യമായി. അനധികൃത വയൽ നികത്തലിനെതിരെ കർശന നടപടി വേണമെന്ന് തിരൂർ താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. തിരൂർ താലൂക്കിൽ മണലെടുപ്പിന് അനുമതി നൽകണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. റോഡിൽ പൈപ്പിടാൻ JCB ഉപയോഗിച്ച് ചാൽ കയറുമ്പോൾ മുറിയുന്ന ടെലിഫോൺ കേബിളുകൾ, കുടിവെള്ള പൈപ്പുകൾ എന്നിവ അപ്പോൾ തന്നെ നന്നാക്കാൻ നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നു. തിരൂർ സബ് ട്രഷറിയിൽ വൈദ്യുതി നിലച്ചാൽ ട്രഷറി പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ബദൽ സംവിധാനം ഏർപ്പെടുത്തണം. അനധികൃതമായി വയൽ നികത്തുന്നതിന് രാത്രികാലങ്ങളിൽ മണ്ണുമായി വരുന്ന വാഹനങ്ങൾ തടയാൻ നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും ആവശ്യമുയർന്നു. നടുവട്ടം വില്ലേജിലെ രാങ്ങാട്ടൂർ കമ്പനിപ്പടിയിൽ വീടിന് മുറ്റമുണ്ടാക്കാൻ പുഴ മണ്ണിട്ടുയർത്തുന്നത് തടയണമെന്നും, ഫെയർ വാല്യൂവിന് നിശ്ചിത തുക അടച്ച് വയൽ നികത്താമെന്ന ഉത്തരവിന്റെ മറവിൽ അനുമതിയില്ലാതെ വയലുകൾ നികത്തുന്നത് തടയണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു. തലക്കടുത്തൂർ പാലം പരിസരത്ത് അനധികൃതമായി വയൽ നികത്തുന്നത് നിർത്തിവെക്കാൻ കലക്ടർ നിർദ്ദേശം നൽകണമെന്ന് അധികൃതരോടായി യോഗം ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് തല നീർത്തട സംരക്ഷണ സമിതികൾ കാര്യക്ഷമമാക്കാനും, തിരൂർ താലൂക്കിൽ മണലെടുക്കാൻ നടപടി വേണമെന്നും ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ KT ജലീൽ MLA പ്രതിനിധി K സൈദലവി മാസ്റ്റർ അധ്യക്ഷനായി. അമ്പിളി റിപ്പോർട്ട് അവതരിപ്പിച്ചു. തഹസിൽദാർ S കൃഷ്ണകുമാർ, JS മധുസൂദനൻ, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് S ഗിരീഷ്, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദവനാട മുഹമ്മദ് കുട്ടി, P കുഞ്ഞിമൂസ, K ബാലൻ, CMT ബാവ, PA ബാവ, മേപ്പുറത്ത് അംസു, ET മുഹമ്മദ് ബഷീർ, MP യുടെ പ്രതിനിധി MP മുഹമ്മദ് കോയ, തിരൂർ SI സുമേഷ് സുധാകർ,
വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. തൃപ്രങ്ങോട് മേഖല DYFI കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യുവതി യുവാക്കൾ തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് രക്തം ദാനം ചെയ്തു. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് രക്തം ദാനം ചെയ്തത്. മാർച്ച് 1, 2, 3 തീയതികളിൽ തിരൂരിൽ നടക്കുന്ന DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് DYFI തൃപ്രങ്ങോട് മേഖലാ കമ്മിറ്റി തിരൂർ ബ്ലഡ് ബാങ്കിലേക്ക് രക്തം ദാനം ചെയ്തത്. 50 യുവതി യുവാക്കളാണ് ആശുപത്രിയിലേക്ക് രക്തം നൽകിയത്. രക്തദാനം DYFI ജില്ലാ സെക്രട്ടറി അബ്ദുള്ള നവാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ധനീഷ് അധ്യക്ഷനായി. ഡോക്ടർ മാലിക, പി മുനീർ, കെ മുഹമ്മദ്, ഫിറോസ്, അർജുൻ എന്നിവർ സംസാരിച്ചു. ഷാജിദ് സ്വാഗതം പറഞ്ഞു. സമര പോരാട്ടങ്ങളുമെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു നിറഞ്ഞ യൗവനമായി ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന സമ്പൂർണ്ണ യുവത്വമായി മാറുന്നതിന് വേണ്ടിയാണ് DYFIയുടെ പ്രവർത്തനങ്ങളായി ആസൂത്രണം ചെയ്യുന്നത്. ഈ സമ്മേളനവും ആ നിലക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിന്റെ എല്ലാം ഭാഗമായി മാറാൻ സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ DYFIയുടെ പ്രവർത്തകർ ഈ നാട്ടിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈ നാടിന്റെ DYFI സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങളുടെ എല്ലാം വീടുകളിലേക്ക് കയറി വരുന്ന സമയത്ത് അവരെ മനസ്സുകൊണ്ട് വിഷൻ 2020 പൊന്മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വികസന കുതിപ്പിലേക്ക്. ലാംഗ്വേജ് ലാബും സ്മാർട്ട് ക്ലാസ് റൂമും ഉദ്ഘാടനം ചെയ്തു. പരിമിതമായ ഭൗതിക സാഹചര്യങ്ങളിൽ വീർപ്പുമുട്ടുന്ന പൊന്മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് തന്റെ വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 3,00,000 രൂപയുടെ ലാംഗ്വേജ് ലാബും സ്മാർട്ട് ക്ലാസ് റൂമും MLA അബ്ദുറഹ്മാൻ അണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. ITH സ്കൂൾ അനുവദിച്ച സ്മാർട്ട് ക്ലാസ് റൂമും ഡിജിറ്റൽ ബോർഡിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഹനീഫ പുതുപ്പറമ്പ നിർവഹിച്ചു. PTAയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രീ പ്രൈമറിയുടെ വാർഷികവും അക്കാദമിക മികവുകളുടെ പ്രദർശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു. പൊന്മുണ്ടം സ്കൂളിനെ മലപ്പുറം ജില്ലയുടെ ഏറ്റവും മികച്ച സ്കൂളുകളുടെ പട്ടികയിൽ എത്തിക്കുന്ന പദ്ധതിയായ വിഷൻ 2020 ഉൾപ്പെടുത്തി. MLA ഫണ്ടിൽ നിന്ന് HS HSS വിഭാഗത്തിന് 50,00,000 രൂപ ചെലവ് ലാബ്, കെട്ടിടം, ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇൻസിനറേറ്റർ, കുടിവെള്ള പദ്ധതി, ഫർണിച്ചർ, മുറ്റം ഇന്റർലോക്ക് ചെയ്യൽ, ഓപ്പൺ ഓഡിറ്റോറിയം, പൂർവ്വ വിദ്യാർത്ഥികളുടെ വക സ്കൂൾ ബസ്, പൊന്മുണ്ടം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് വക വിജയബേരി നൈറ്റ് ക്ലാസ് ധനസഹായം എന്നിവ വേദിയിൽ വെച്ച് പ്രഖ്യാപിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് O. Alavi അധ്യക്ഷനായി. പൊന്മുണ്ടം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐഷുമു, HM രമേഷ് കുമാർ, കുഞ്ഞിപ്പ ഹാജി, കുണ്ടിൽ ഹാജറ, മൻസൂർ, മണ്ണിങ്ങൽ മാനിപ്പ, മുഹമ്മദ് കുട്ടി, അബ്ദുൾ ഗഫൂർ, നെടുവഞ്ചേരി വാസു, ലക്ഷ്മി നാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സമ്മാനദാന ചടങ്ങിൽ സക്കീർ, സീനത്ത്, അബ്ദുൾ ഗഫൂർ, രോഹിണി എന്നിവർ സംസാരിച്ചു. താനൂർ മുക്കോലയിൽ റോഡരികിലെ പുൽക്കാടിന് തീ പിടിച്ചത് ആശങ്ക തീർത്തു. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. മുക്കോലയിൽ പരിയാപുരം വില്ലേജ് ഓഫീസിന് സമീപമുള്ള വയലിലെ പുൽക്കാടിനാണ് തീ പിടിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം 3:15 സംഭവം. ഉണങ്ങിയ പുൽക്കാടിന് തീ പിടിച്ചതിനെ തുടർന്ന് തീ ആളിപ്പറന്നത് ജനങ്ങളെ ആശങ്കയിലാക്കി. ഇത് വ്യാപിക്കാൻ തുടങ്ങിയതോടെ നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി. തുടർന്ന് ഫയർഫോഴ്സിന് വിവരമറിയിക്കുകയായിരുന്നു. തിരൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് പിന്നീട് പൂർണ്ണമായും തീ അണച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിരഞ്ജന്റെ കുടുംബത്തിന് സർക്കാർ സഹായം കൈമാറി. മന്ത്രി അനിൽകുമാർ വീട്ടിലെത്തിയാണ് 50,00,000 രൂപ നൽകിയത്. തിരുനാവായിൽ മാമാങ്ക മഹോത്സവം തുടങ്ങി. അങ്കവാൾ പ്രയാണം നടന്നു. അനധികൃത വയൽ നികത്തലിനെതിരെ കർശന നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി. മണലെടുപ്പിന് അനുമതി വേണമെന്നും ആവശ്യം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് രക്തം ദാനം നൽകി DYFI പ്രവർത്തകർ മാതൃകയായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.